ഹായ് കുട്ടികളെ, എസ് എസ് എൽ സി മലയാളത്തിലെ കേരള പാഠാവലിയിൽ നിന്നുള്ള യൂണിറ്റ് ഒന്നിലെ പാഠം രണ്ട് ഹൃദയോഗമാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. കാളിദാസന്റെ കൃതിയായ അഭിജ്ഞാന ശാകുന്തളം എന്ന കൃതിയിലെ നിന്നെടുത്ത ഭാഗമാണ് ഹൃദയോഗം. ദേവേന്ദ്രനോടൊന്നിച്ച് സ്വർഗലോകത്ത് യുദ്ധം നിർവഹിച്ച് തിരിച്ചു വരുന്ന ദുഷ്യന്തൻ ശകുന്തളയും തൻ്റെ മകനും താമസിക്കുന്ന കാട്ടിലൂടെ വരാനിടയാകുന്നു. അവിടെ വെച്ച് അവർ തമ്മിൽ കണ്ടുമുട്ടുന്നതാണ് പാഠ സന്ദർഭം. പാഠഭാഗം വിശദമായിട്ട് ഇതിനകത്ത് പറയുന്നില്ല. എന്നാൽ പാഠഭാഗത്തിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ചില പദ്യഭാഗങ്ങളുടെ വിശദീകരണം ഇതിൽ ഞാൻ സൂചിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ചോദ്യോത്തരങ്ങളിലേക്കും പ്രവേശിക്കുന്നു. പാഠഭാഗത്തെ പദ്യഭാഗം പരിചയപ്പെടാം. എരിയാൻ വിറകിന് കാത്തിടും പൊരിയായുള്ളൊരു ഹവ്യവാഹനെ, ശരിയായി നനച്ചിടുന്നു ഞാൻ പെരിയോർക്കുള്ളൊരു വീരബാലനെ. ആളിക്കത്താനായി വിറകിന് കാത്തിരിക്കുന്ന ഒരു തീക്കനൽ പോലെയാണ് ഈ ബാലൻ. അവസരം കിട്ടിയാൽ തൻ്റെ വീര്യം പ്രകടമാക്കുവാൻ കാത്തിരിക്കുകയാണ് അവൻ എന്നാണ് ദുഷ്യന്തൻ അർത്ഥമാക്കുന്നത്. തേജസ്വിയായ ഈ ബാലനെ കാണുന്ന മാത്രയിൽ തന്നെ ഇവൻ ഏതോ മഹാപുരുഷന്റെ പുത്രനാണെന്ന് മനസ്സിലാകും. വീര്യം പ്രകടമാക്കാൻ അവസരം കാത്തിരിക്കുന്ന തേജസ്വിയായ ബാലനെ ആളിക്കത്താൻ ഇന്ധനം കാത്തിരിക്കുന്ന തീക്കനലിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നതിനാൽ ഇവിടെ ഉപമ അലങ്കാരമാണ് പ്രയോഗിച്ചിരിക്കുന്നത്. കളിക്കോപ്പേൽക്കാനായി കുതുകമൊടു നീട്ടിടിനകരം വിളക്കി ചേർത്തോണം വിരൽ നിരഞ്ഞെരുങ്ങി തൊടുകയാൽ വിളങ്ങുന്നുരാകും ദൃശമിഴു മുഷസിൽ ധലകുലം തെളിഞ്ഞിടാതൊന്നായി വിടരുമൊരു തണ്ടാർ മലരുപോൽ. കളിക്കോപ്പ് വാങ്ങുന്നതിനായി നീട്ടിയ ബാലന്റെ കൈകളിൽ ചക്രവർത്തി ലക്ഷണം കണ്ട് ദുഷ്യന്ത മഹാരാജാവ് അത്ഭുതപ്പെടുന്നു. അവന്റെ കൈവിരലുകൾ വിടവില്ലാതെ ചേർന്നിരിക്കുന്നു. അതിരാവിലെ പാതി വിരിഞ്ഞ് ഇതളുകൾ തിങ്ങി നിൽക്കുന്ന ചെന്താമര പൂവ് പോലെയാണ് ആ കൈകൾ കാണപ്പെടുന്നത് എന്നും രാജാവ് പറയുന്നു. ബാലന്റെ വിടവില്ലാതെ വിരലുകൾ ചേർന്നിരിക്കുന്ന ഇളം കൈകൾ പ്രഭാതത്തിൽ പാതി വിരിഞ്ഞ് ഇതൾ തിങ്ങി നിൽക്കുന്ന ചെന്താമര പൂവ് പോലെയാണ് എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ ഇവിടെ ഉപമ എന്ന അലങ്കാരമുണ്ട്. ഒരു തവണ മാത്രമേ ഞാൻ ആ വരികളും അതിൻ്റെ ആശയവും വായിക്കുന്നുള്ളൂ. ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് പിന്നോട്ട് പോയിട്ട് എന്ത് ചെയ്യാം, ഒന്നുകൂടി നിങ്ങളത് കേട്ടു നോക്കുക. പല്ലിൻമൊട്ടുകൾ ഹേതുവെന്നിയെ ചിരിച്ചൽപ്പം തെളിച്ചും രസിച്ചുല്ലാസത്തോടെ ചൊല്ലിയും ചില വചസവ്യക്തര മുഗ്ധാക്ഷരം അംഗത്തിൽ കുതുകത്തൊടേറിയമരും ബാലന്റെ പൂമേനിമേൽ തങ്കും പങ്കമണിഞ്ഞിടുന്നു സുകൃതം ചെയ്തു ഒരു ധന്യം ജനം. ആ ബാലൻ മുല്ലമൊട്ടു പോലുള്ള കൊച്ചുപല്ലുകൾ അല്പം കാണിച്ചുകൊണ്ട് കാരണമില്ലാതെ ചിരിക്കുകയും ഉല്ലാസത്തോടെ എന്തൊക്കെയോ അവ്യക്തമായി കൊഞ്ചി പറയുകയും ചെയ്യുന്നു. അവനെ മടിയിൽ കയറ്റിയിരുത്തുമ്പോൾ അവന്റെ പൂ പോലുള്ള ശരീരത്തിലെ ചെളി ആരുടെ ദേഹത്താണോ പുരളുന്നത്, അവർ സുകൃതം ചെയ്തവരും ജന്മം ധന്യമായവരുമാകുമെന്ന് ആ കുഞ്ഞിനെ കണ്ട സമയത്ത് രാജാവ് ഓർക്കുകയാണ്. തെറികാട്ടി ആശ്രമ വിരുദ്ധ വൃത്തിനി ചെറുപാമ്പ് ചന്ദന മരത്തിനെന്ന പോൽ വെറുതെ വിശുദ്ധതര സത്വ സൗമ്യമാം പിറവിക്ക് ദോഷമുളവാക്കി വെക്കല. ശുദ്ധവും സൗമ്യവുമായ ചന്ദനമരത്തെ അതിൽ വസിക്കുന്ന പാമ്പിൻ കുഞ്ഞ് ദുഷിപ്പിക്കുന്നു. അതുപോലെ ആശ്രമത്തിന് ചേരാത്ത നിന്ദ്യമായ പ്രവൃത്തികൾ ചെയ്ത് അതിവിശുദ്ധവും ശ്രേഷ്ഠവുമായ നിന്റെ ഋഷിവംശത്തിന് നീ ദോഷമുണ്ടാക്കരുത്. സഹജീവികളെ അലോസരപ്പെടുത്തുന്നത് ആശ്രമ നിയമത്തിന് എതിരാണ്. ഇവിടെ സർവദമനൻ മുലകുടിച്ചുകൊണ്ടിരുന്ന സിംഹക്കുട്ടിയെയാണ് കളിക്കാനായി പിടിച്ചു വലിക്കുന്നത്. അത് ആശ്രമ നിയമ ലംഘനമാണ് എന്ന് രാജാവ് സൂചിപ്പിക്കുന്നു. ചന്ദനമരത്തെ ദുഷിപ്പിക്കുന്ന ചെറുപാമ്പിനോട് ആശ്രമ വിശുദ്ധിയെ കെടുത്തുന്ന ബാലനെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നതിനാൽ ഇവിടെ ഉപമാലങ്കാരമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗോത്രാദിയൊന്നും അറിയാതെ എനിക്കിവന്റെ ഗാത്രങ്ങളിൽ തൊടുകയാൽ സുഖമിത്ര മാത്രം, എത്രക്ക് വേണം ഇവനെ പ്രതിപത്തിയോടെ പുത്രത്വമോർത്ത് പുണരുന്നൊരു പുണ്യവാന്. വംശം ഗോത്രം എന്നിവയൊന്നും അറിയില്ലെങ്കിലും ഈ ബാലന്റെ ശരീരത്തിൽ തൊടുമ്പോൾ എത്ര വലിയ സുഖമാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ പുത്രൻ എന്ന നിലയിൽ വാത്സല്യത്തോടെ ഇവനെ പുണരുന്ന പിതാവ് അനുഭവിക്കുന്ന സുഖം എത്രമാത്രം വലുതായിരിക്കും. ധരണീഭരണത്തിനായി മുന്നം പുരുസൗധങ്ങളിൽ വാണതിൻ്റെ ശേഷം തരുമൂല ഗൃഹസ്ഥരായി ചരിപ്പു പുരുവംശോത്ഭവരേഖ പത്നിയോടെ എന്ന വരികളുടെ ആശയം, രാജ്യഭരണത്തിനായി പുരുവംശ രാജാക്കന്മാർ വലിയ കൊട്ടാരങ്ങളിൽ താമസിക്കും. രാജ്യം പുത്രനെ ഏൽപ്പിച്ച ശേഷം ഏകപത്നീവ്രതരായ ആ രാജാക്കന്മാർ മരച്ചുവടുകളാകുന്ന വീടുകളിൽ വസിക്കുന്നു. വാനപ്രസ്ഥകാലത്തെ രാജാക്കന്മാരുടെ ജീവിതമാണ് ഇവിടെ ദുഷ്യന്തൻ സൂചിപ്പിക്കുന്നത്. അങ്ങനെ വാനപ്രസ്ഥമനുഷ്ഠിച്ച തൻ്റെ വംശത്തിലെ ഏതെങ്കിലും രാജാവിൻ്റെ പരമ്പരയിൽപ്പെട്ടവനാകാം തൻ്റെ ഛായയുള്ള ഈ കുമാരൻ എന്നാണ് ദുഷ്യന്തൻ ഉദ്ദേശിക്കുന്നത്. പാഠഭാഗത്തെ അടുത്ത പദ്യഭാഗം
മലിനം വസനധ്വയം വ്രതത്താൽ മെലിവേറ്റം കുഴൽ കറ്റയൊറ്റയായി പല നാളിവളുണ്ട് കാത്തിടുന്നു ഖലനാമന്റെ വിയോഗദീക്ഷ സാധ്വി. ദുഷ്യന്തൻ താൻ മൂലം ശകുന്തളക്ക് വന്നുയർന്ന ദുരവസ്ഥയിൽ പശ്ചാത്തപിക്കുകയാണ്. ശകുന്തളയുടെ രണ്ട് വസ്ത്രങ്ങളിലും അഴുക്ക് പുരണ്ടിരിക്കുന്നു. വ്രതം മൂലം ശരീരം മെലിഞ്ഞുണങ്ങിയിരിക്കുന്നു. മനോഹരമായ മുടിയാകെ ജടപിടിച്ച് ഒറ്റക്കട്ടയായിരിക്കുന്നു. സാധ്വിയായ ശകുന്തള ദുഷ്ടനായ തൻ്റെ വിയോഗവ്രതം മൂലം ഏറെക്കാലമായി കഷ്ടത അനുഭവിക്കുന്നുവെന്ന് ദുഷ്യന്തൻ ചിന്തിക്കുന്ന ഭാഗമാണിത്. മോഹമകന്ന് തെളിഞ്ഞേൻ മോഹനതനു, വന്നു നീയുമെന്നരികിൽ, രാഹുവിനെ വിട്ട് ചന്ദ്രൻ രോഹിണിയോടടുത്ത് ചേർന്ന് ഭാഗ്യവശാൽ. ഗ്രഹണം കഴിയുമ്പോൾ തന്നെ വിഴുങ്ങിയ രാഹുവിൽ നിന്നും രക്ഷപ്പെട്ട് ചന്ദ്രൻ പ്രിയഭാര്യയായ രോഹിണിയോട് ചേരുന്നു. അതുപോലെ കഷ്ടകാലത്തിൽ ബാധിച്ച മറവിയെ വിട്ട് ഇന്ന് ദുഷ്യന്തനും പ്രിയപത്നിയായ ശകുന്തളയോട് ചേർന്നിരിക്കുന്നു. മറവിയിൽ നിന്നും മുക്തനായ തൻ്റെ മുമ്പിൽ ശകുന്തള പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നതിനാൽ താൻ അതീവ ഭാഗ്യവാനാണ് എന്ന് ദുഷ്യന്തൻ കരുതുന്നു. തെല്ലും ഞാൻ തള്ളി എന്നുള്ളൊരു പരിഭവം ഉൾക്കൊള്ളല വല്ലഭേ നീ, വല്ലാതെന്നുള്ള മന്നാളൊരു മലിനതയേറ്റേറെ മന്ദിച്ചിരുന്നു. കല്യാണം കൈവരുമ്പോൾ കലുഷമതികൾ ഇമ്മട്ടിലും ചേഷ്ട കാട്ടും, മാല്യം മൂർധാവിലിട്ടാൽ തലകുടയുമുടൻ പാമ്പിതെന്നോതിയന്ധൻ. പശ്ചാത്താപ വിവശനായ ദുഷ്യന്തൻ ശകുന്തളയുടെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിക്കുകയാണ്. അന്ന് നിന്നെ ഞാൻ തള്ളിപ്പറഞ്ഞതിലുള്ള പരിഭവം നീ ഉപേക്ഷിക്കണേ. ആ സംഭവം നടന്ന സമയത്ത് എൻ്റെ മനസ്സിനെ ഏതോ ഒരു മന്ദത ബാധിച്ചിരുന്നു. അന്ധന്റെ ശിരസിൽ മാലയണിയിക്കുമ്പോൾ പാമ്പാണെന്ന് തെറ്റിദ്ധരിച്ച് കുടഞ്ഞു കളയുന്നതുപോലെ മനസ്സ് കലുഷിതമായിരിക്കുന്ന സമയത്ത് മംഗളം വന്നു ചേർന്നാലും ആളുകൾ അതിനെ തള്ളിക്കളയും. മാലയണിയിക്കുമ്പോൾ പാമ്പാണെന്ന് തെറ്റിദ്ധരിച്ച് കുടഞ്ഞു കളയുന്നതുപോലെയാണെന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ ഇവിടെ ഉപമാലങ്കാരമുണ്ട്. ഭവതിയുടയ പുത്രനെന്നുമേ പോരിൽ മുമ്പൻ ഭുവന ഭരണകർത്ത ഹന്ത ദുഷ്യന്തനിയാൾ, ഇവനുടെ കുലവില്ലാൽ അസ്ത്രകാര്യം നടന്നിട്ട് അവന് കൊടിയ വജ്രം ഭൂഷണപ്രായമായി. കശ്യപ പ്രജാപതി തൻ്റെ പത്നിയായ അതിഥിക്ക് ദുഷ്യന്തനെ പരിചയപ്പെടുത്തുകയാണ് ഈ ഭാഗത്ത്. അല്ലയോ ദാക്ഷായണി, ഭവതിയുടെ പുത്രനായ ദേവേന്ദ്രൻ എക്കാലത്തും യുദ്ധത്തിൽ മുമ്പൻ തന്നെയാണ്. നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഇയാൾ ഭൂമിയിലെ രാജാവായ ദുഷ്യന്തനാണ്. ഇദ്ദേഹത്തിന്റെ ആയുധ സാമർഥ്യം മൂലം കാര്യമെല്ലാം നടന്നിരിക്കുന്നു. യുദ്ധത്തിൽ ദുഷ്യന്തൻ തന്നെ ശത്രുക്കളെയെല്ലാം തോൽപ്പിച്ചിരിക്കുന്നു. അതിനാൽ ദേവേന്ദ്രന്റെ വജ്രായുധം വെറും അലങ്കാരം മാത്രമായിരിക്കുന്നു. പന്ത്രണ്ടായി പിരിഞ്ഞീടിനെ പെരിയ മഹസഞ്ചയത്തിൽ നിദാനം, മന്ത്രാട്ട്യം ഹവ്യമേൽക്കുന്നൊരു ജഗദധിപൻ തൻ്റെ മാതാപിതാക്കൾ. ബ്രഹ്മാവിൻ പൂർവനാമ പരമപുരുഷനും ജന്മദാതാക്കളാകും ശ്രീമൻ മാരീച ദാക്ഷായണികളിവർ വിധിക്കൊന്നു വിട്ടുള്ള പുത്രർ. ശ്രേഷ്ഠ മന്ത്രങ്ങളോടുകൂടിയ ഹോമദ്രവ്യങ്ങൾ സ്വീകരിക്കുന്ന ജഗദധിപനായ ഇന്ദ്രന്റെ മാതാപിതാക്കളാണ് അതിഥിയും കശ്യപനും. പന്ത്രണ്ട് ആദിത്യന്മാർക്ക് ആദികാരണവും ഇവരാണ്. ബ്രഹ്മാവിനും മുമ്പ് ജനിച്ച മഹാവിഷ്ണുവിനും ഇവർ മാതാപിതാക്കളായിട്ടുണ്ട്. മഹാവിഷ്ണുവിന്റെ അവതാരമായ വാമനൻ ജന്മമെടുത്തത് കശ്യപന്റെയും അതിഥിയുടെയും പുത്രനായാണ്. അത്രയേറെ ശ്രേഷ്ഠരാണ് ബ്രഹ്മാവിന്റെ മാനസപുത്രരായിട്ടുള്ള മാരീചനും ദാക്ഷായണിയും. പുരന്തര സമൻ കാന്തൻ ജയന്ത സദർശൻ സുതൻ, ചൊല്ലാമാഷിസ് മറ്റെന്ത് പൗലോമി തുല്യയാക നീ. ഇന്ദ്ര തുല്യനായ ഭർത്താവും ഇന്ദ്രപുത്രൻ ജയന്തന് തുല്യനായ പുത്രനുമുള്ള നിനക്ക് മറ്റെന്ത് ആശംസ നൽകാനാണ്? നീ ഇന്ദ്രപത്നിയായ പൗലോമിക്ക് തുല്യയായി തീരട്ടെ എന്ന് ആശീർവദിക്കുന്ന ഭാഗം. പാഠപുസ്തകത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും മറ്റു ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഭാഗമാണ്. ഒന്നാമത്തെ ചോദ്യം താപസി. നമുക്ക് ചോദ്യം നിങ്ങൾക്കറിയാം, ബാലന്റെ പ്രകൃതത്തെക്കുറിച്ചുള്ള സൂചനകൾ നാടക ഭാഗത്തു നിന്ന് കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക. കുസൃതി നിറഞ്ഞതും ധൈര്യശാലിയുമായ ഒരു ബാലന്റെ പ്രകൃതമാണ് നാടക ഭാഗത്തു നിന്ന് കിട്ടുന്നത്. കുട്ടികളുടെ സഹജമായ എല്ലാ സ്വഭാവവും അവർ കാണിക്കുന്നു. താപസിമാരുടെ സ്നേഹം നിറഞ്ഞ പരിഭവം പറച്ചിലുകൾ തീർത്തും അവഗണിക്കുന്നു. അമ്മ വരുമെന്ന് പറയുമ്പോൾ പോലും അവന് യാതൊരു കൂസലുമില്ല. വളരെ ധൈര്യശാലിയാണ് അവൻ. മുല കുടിച്ചുകൊണ്ടിരിക്കുന്ന സിംഹക്കുട്ടിയുടെ സടപിടിച്ചു വലിക്കുക മാത്രമല്ല, അതിൻ്റെ വാ പിളർത്തി പല്ലെണ്ണുവാൻ കൂടി ശ്രമിക്കുന്നു. കുട്ടിയെ എന്നല്ല, സിംഹത്തെ പോലും അവൻ ഭയപ്പെടുന്നില്ല. സർവദമനൻ എന്നാണ് അവൻ്റെ പേരും. പേര് സൂചിപ്പിക്കുന്നത് പോലെ എല്ലാറ്റിനെയും അടക്കി നിർത്തുവാൻ തക്കവണ്ണം കഴിവുള്ളവനുമാണ് അവൻ. ചക്രവർത്തി ലക്ഷണമുള്ള കൈകളാണ് അവനുള്ളത്. ചെന്താമര വിരിഞ്ഞു നിൽക്കുന്നത് പോലെ ചുവന്ന കൈവിരലുകളെല്ലാം ഒന്നിച്ച് വിളക്കി ചേർത്ത പോലെ തോന്നിപ്പിക്കുന്ന കൈപ്പത്തിയും ദുഷ്യന്ത രാജാവിനെ അറിയില്ലെങ്കിലും അദ്ദേഹത്തോട് മര്യാദപൂർവ്വം പെരുമാറുവാനും അയാൾക്കറിയാം. എന്നാൽ
തനിക്ക് ഇഷ്ടമില്ലാത്തതിനെ തള്ളിപ്പറയാനും അവന് കഴിവുണ്ട്. മകനെ തന്നോടൊരുമിച്ച് തന്നെ അമ്മയെ കാണാം എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ അച്ഛൻ താനല്ലെന്നും ദുഷ്യന്തനാണെന്നും അവൻ തുറന്നടിക്കുന്നു. തികഞ്ഞ ദുഷ്ടാട്ടക്കാരനുമാണ് അവൻ. സിംഹക്കുട്ടിയെ വിട്ടാൽ മറ്റൊരു കളിവസ്തു തരാമെന്ന് പറയുമ്പോൾ അത് കിട്ടിയാലേ സിംഹക്കുട്ടിയെ വിടൂ എന്നാണ് താപസിമാരോട് പറയുന്നത്. ചുരുക്കത്തിൽ, സ്നേഹവാത്സല്യങ്ങൾ പൊതിയുന്ന കുസൃതിക്കാരനായ, ചുറുചുറുക്കുള്ള, ധീരശാലിയായ, ആരും ഇഷ്ടപ്പെടുന്ന സമർത്ഥനായ കുട്ടിയാണ് സർവധമനൻ. രണ്ടാമത്തെ ചോദ്യം, വിളങ്ങുന്നു രാഗം ദൃശമീഴു മുഷസ്സിൽ ധലകുലം, തെളിഞ്ഞിടാതൊന്നായി വിടരുമൊരു തണ്ടാർ മലരുപോൽ. വരികളിൽ തെളിയുന്ന ചമൽക്കാര ഭംഗി വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഇത്തരത്തിലുള്ള മറ്റു വരികൾ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തുക. ഉത്തരമാണ്, സർവധമനന്റെ ചുവന്നു തുടുത്ത കൈപ്പത്തിയുടെ ചാരുതയാണ് കാളിദാസൻ അതിമനോഹരമായ ഈ ഉപമയിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. കളിക്കോപ്പിനായി കൈനീട്ടിയ ബാലന്റെ കയ്യിലെ വിരലുകൾ വെവ്വേറെ കാണാനാവാത്ത വിധം ഒന്നായി വിളക്കി ചേർത്ത പോലെ ചുവന്ന് തുടുത്ത് കാണപ്പെടുന്നു. ഈ കൈകളെ ചുവന്നു തുടുത്ത പ്രഭാതത്തിൽ ഇതളുകൾ ഏതെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന ചുവന്ന താമരപ്പൂവിനോടാണ് സാമ്യപ്പെടുത്തിയിരിക്കുന്നത്. ആരോഗ്യവും അഴകും രക്തപ്രസാദവും ചക്രവർത്തി ലക്ഷണവുമുള്ള കൈകളെ വർണ്ണിക്കാൻ ഇതിനേക്കാൾ നല്ലൊരു സാമ്യകൽപ്പന സാധ്യമല്ല. ഉപമ കാളിദാസസ്യ എന്ന പ്രയോഗത്തെ സാധൂകരിക്കാൻ സമർത്ഥമാണ് ഈ ചമൽക്കാര പ്രയോഗവും. ഋതുയോഗം എന്ന ശീർഷകത്തിൻ്റെ ഔചിത്യം പരിശോധിക്കുക. ഋതുയോഗത്തിന് വസന്താഗമം എന്നാണ് സാന്ദർഭികാർത്ഥം. ഋതുക്കളിൽ വെച്ച് ശ്രേഷ്ഠവും സുന്ദരവുമായത് വസന്തകാലമാണ്. അതിനാൽ ഋതു എന്ന പദം വസന്തകാലത്തെ സൂചിപ്പിക്കുന്നു. വസന്താഗമത്തോടെ ലതകൾ പുഷ്പിക്കുന്നു. ഇവിടെ ശാപമെല്ലാം മകന്ന് ദുഷ്യന്തനും ശകുന്തളയും പരസ്പരം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ശകുന്തളയുടെയും ദുഷ്യന്തൻ്റെയും പുനഃസമാഗമത്തിലൂടെ അവരുടെ ജീവിതത്തിലുണ്ടാകാൻ പോകുന്ന സൗഭാഗ്യം വസന്താഗമത്തിന് തുല്യമായതിനാൽ ഋതുയോഗം എന്ന ശീർഷകം ഉചിതമാണ്. എരിയാൻ വിറകിന് കാത്തിടും പൊരിയായുള്ളൊരു ഹവ്യവാഹന്, ശരിയായി നനച്ചിടുന്നു ഞാൻ പെരിയോർക്കുള്ളൊരു വീരബാലന്, ഈ വരികളുടെ ചമൽക്കാര ഭംഗി വിശദമാക്കുക. അഭിജ്ഞാന ശാകുന്തളം നാടകത്തിലെ അവസാന രംഗമാണിത്. പാഠഭാഗം കൊടുത്തിരിക്കുന്നത്, ദുഷ്യന്തൻ തൻ്റെ മകനെ കണ്ടുമുട്ടുന്നു. ബാലന്റെ വീരപരാക്രമവും ക്ഷത്രിയ സ്വഭാവവും കാണാൻ ഇടവന്ന ദുഷ്യന്തൻ അവനെ പറ്റി ഇപ്രകാരം ചിന്തിക്കുന്നു. ആളിപ്പടരുവാനുള്ള ആവേശത്തോടെ വിറകും കാത്തിരിക്കുന്ന ഇവൻ ഏതോ മഹാനായ വ്യക്തിക്ക് ജനിച്ചവൻ തന്നെ. എരിയുന്ന തീപ്പൊരിയായിട്ടാണ് ബാലനെ ദുഷ്യന്തൻ സാമ്യപ്പെടുത്തിയിരിക്കുന്നത്. സിംഹക്കുട്ടിയുടെ സടപിടിച്ചു വലിച്ചും അതിൻ്റെ പല്ലെണ്ണാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വീരശാലിയായ ബാലന്റെ ഔന്നിത്യവും മഹത്വവും ജന്മരഹസ്യവും എല്ലാം ഉൾക്കൊള്ളാൻ ഈ ഉപമാനത്തിന് കഴിയുന്നു. മാത്രമല്ല, ഭാവിയിൽ ഇവനും വ്യക്തിപ്രഭാവമുള്ള രാജാവായി മാറുമെന്നുള്ള സൂചനയും ഈ പ്രയോഗം നൽകുന്നുണ്ട്. കുട്ടികളെ, ഇത്രയുമാണ് ഈ ഭാഗത്തു നിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്ന ചോദ്യോത്തരങ്ങൾ. ഓക്കെ, അടുത്ത പാഠഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.